നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ മുഖ്യകണ്ണി പോലീസ് പിടിയിൽ. ഹൈദരാബാദ് റാക്കറ്റിലെ പ്രധാനി ബല്ലം കൊണ്ട രാമപ്രസാദാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. കേസിലെ മുഖ്യപ്രതിയായ സാബിത് നസർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിജയവാഡ സ്വദേശി പ്രതാപനെന്ന ബല്ലംകൊണ്ട രാമപ്രസാദാണ് ഹൈദരാബാദിൽ നിന്നും പോലീസ് പിടിയിലായത്. അന്താരാഷ്ട്ര അവയവ മാഫിയയുടെ തലവന്മാരിലൊരാൾ സാമ്പത്തിക ബലഹീനത ചൂഷണം ചെയ്താണ് പ്രതാപൻ സാധാരണക്കാരെ അവയവദാതാക്കളാക്കി മാറ്റിയത്. സോഷ്യൽ മീഡിയ വഴി ബന്ധം സ്ഥാപിക്കും, വ്യക്തിവിവരങ്ങൾ അന്വേഷിച്ച് സാമ്പത്തിക ബാധ്യതയുള്ളവരെ വലയിലാക്കും, അവയവങ്ങൾക്ക് മോഹവില വാഗ്ദാനം ചെയ്യും. ഇതായിരുന്നു പ്രതാപന്റെ തന്ത്രം. ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആൾ നിരവധി ആൾക്കാർക്ക് ഈ റാക്കറ്റിൽ ഡോണർ പോലെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ ഹൈദരാബാദ്, ബാംഗ്ലൂർ, കോയമ്പത്തൂർ അത്ര സ്ഥലങ്ങളിൽ ഇറാൻ ഔട്ട് ഓഫ് ഇന്ത്യ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രതാപനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കൂടുതൽ ആളുകൾ മാഫിയയുടെ വലയിൽപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും. കേരളത്തിൽ നിന്ന് ഒരാളെ മാത്രമാണ് വലയിലാക്കാൻ കഴിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ ഇനി പിടിയിലാകാനുള്ളത് കൊച്ചി സ്വദേശി മധുവാണ്. ഇയാൾക്കായുള്ള തെരച്ചിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഏകദാതാവായ തൃശൂർ സ്വദേശി ഷമീറിന് വേണ്ടിയും അന്വേഷണം നടക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതാപനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക്, ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.